ഡോക്ടർ ലൈവ് ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വീണ. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭമായ ബോൺമാരോ ഡോണർ രജിസ്ട്രിയിൽ 112 ദാതാക്കൾ രജിസ്റ്റർ ചെയ്തു. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് രജിസ്ട്രിയുടെ പ്രവർത്തനം സഹായകരമാകും. കുറഞ്ഞ കാലയളവിനുള്ളിൽ അനുയോജ്യരായ ഇത്രയും ദാതാക്കളെ കണ്ടെത്താനായത് വലിയ നേട്ടമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രക്താർബുദം ബാധിച്ചവർക്ക് ഏറെ ഫലപ്രദമായ ചികിത്സയാണ് മജ്ജ മാറ്റിവെക്കൽ ചികിത്സ. വളരെയേറെ ചെലവ് വരുന്നതാണ് ഈ ചികിത്സ. മാത്രമല്ല, ചികിത്സയ്ക്കായി അനുയോജ്യമായ മൂലകോശം ലഭിക്കുന്നതിനും വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ നിലവിൽ സർക്കാരിതര മേഖലയിൽ 6 ബോൺമാരോ രജിസ്ട്രികൾ മാത്രമാണുള്ളത്. ഒരു രോഗിക്ക് യോജിച്ച മൂലകോശം ലഭിക്കണമെങ്കിൽ നിലവിൽ 800,000+ രൂപ ചെലവ് വരും. ഈ ഒരു സാഹചര്യത്തിലാണ് മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയ്ക്കുക, യോജിച്ച മൂലകോശ ലഭ്യത കൂട്ടുക എന്നീ ലക്ഷ്യങ്ങളോടെ മലബാർ ക്യാൻസർ സെന്ററിൽ ബോൺമാരോ ഡോണർ രജിസ്ട്രി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. മലബാർ ക്യാൻസർ സെന്ററിൽ 160 മജ്ജ മാറ്റിവെക്കൽ ചികിത്സ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടുതൽ രോഗികൾക്ക് മജ്ജ മാറ്റിവെക്കൽ ചികിത്സ ലഭ്യമാക്കുവാൻ ദാതാക്കളെ കൂട്ടേണ്ടതുണ്ട്. അനുയോജ്യരായ ദാതാക്കളെ കണ്ടെത്തുന്നതിനായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ രക്തദാതാക്കളുടെ കൂട്ടായ്മകളുമായി യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മലബാർ ക്യാൻസർ സെന്റർ നടത്തുന്നുണ്ട്. മലബാർ ക്യാൻസർ സെന്ററിന്റെ വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. മലബാർ ക്യാൻസർ സെന്ററിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ച് ആയി പ്രഖ്യാപിച്ചിരുന്നു. MCC പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തുന്നതിനായി കിഫ്ബി വഴി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി 1 ഘട്ടത്തിൽ 80 കോടി രൂപയും 2 ഘട്ടത്തിൽ 398 കോടി രൂപയുടെ പദ്ധതികൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. 1 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അന്തിമഘട്ടത്തിലാണ്. 2 ഘട്ടത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, ഡോക്ടർ ലൈവ്. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV.com സന്ദർശിക്കുക.